السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي، أدركني يا حبيب الله يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. അബു എന്നരായ ഉസ്താദുമാർ, സ്നേഹമുള്ള മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അമീൻ എന്ന് ദുആ ചെയ്ത് അഭിനന്ദരായ ഉസ്താദുമാരും സാദാത്തുക്കളുടെയും ആശീർവാദത്തോടുകൂടെ നമ്മുടെ മഹത്തായ സമ്മേളനം നമുക്ക് നമ്മുടെ നേതൃത്വം ഇന്ന് തുടങ്ങിത്തന്നു. ജാമിഅ ഹിക്മയുടെ സിൽവർ ജൂബിലി, അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നമ്മുടെ മഹത്തായ സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും വരും ദിവസങ്ങളിലായി ഇങ്ങോട്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. ഒരു നീണ്ട പ്രസംഗം ഞാൻ ഈ മജ്‌ലിസിൽ നടത്തുന്നത് ഉചിതമല്ല. ഉസ്താദുമാരുടെ ശൈഖുനയുടെ പൊരുത്തത്തിന് വേണ്ടി ഇന്ന് ഈ മജ്‌ലിസിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. മഹത്തായ നമ്മുടെ സ്ഥാപനം ജാമിഅ ഹിക്മിയ എന്ന നമ്മുടെ സ്ഥാപനത്തിലൂടെ ധാരാളം പണ്ഡിത മുത്തുകളെ വാർത്തെടുക്കാനുള്ള തൗഫീഖും ഹിമ്മത്തും ആഫിയത്തും ശൈഖുനാക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. കെ എൻ 10 എ ഡബ്ല്യു 27-12 അൾട്ടോ കാർ എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, കെ എൽ 10 എ ഡബ്ല്യു 27-12 അൾട്ടോ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യേണ്ടതാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വലിയ കഴിവുള്ള പണ്ഡിത മുത്തുകൾ നമ്മുടെ ഈ സദസ്സിൽ ശൈഖുനയോടുള്ള മഹബത്ത് കൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ സദസ്സിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരായ സാധാരണക്കാരൊക്കെ പരിഗണിച്ചുള്ള ചെറിയ ഒരു പ്രസംഗം. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളുടെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ഒരു കാലഘട്ടം. ലോകത്തങ്ങനൊന്ന് കടിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കടുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞപ്പോൾ തലവെക്കാൻ കഴിയാതെ അവിടെ നിന്ന് വിഷമിച്ച സമയത്ത് ആ കടുത്തിലെ വസ്തുക്കൾ എടുത്തു മാറ്റാൻ വേണ്ടി വന്നത് ചോരപ്പൈതലായ ഫാത്തിമ എന്ന പൊന്നുമോളായിരുന്നു. ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ച് പ്രിയപ്പെട്ട ബാപ്പയുടെ മുഖത്ത് നോക്കി കണ്ണീരൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് മോളെ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
നമ്മൾ പാപങ്ങളാണ്. നമുക്ക് ദീനിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സാധിക്കാത്ത സാധുക്കളാണ്. നാം മനസ്സാക്ഷിയോട് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിയുമ്പോൾ അവിടുത്തെ വേദന, അവിടുത്തെ പ്രയാസം, അവിടുന്ന് സഹിച്ച ത്യാഗം എത്രയുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ പൊന്നുമോൾ വന്ന് ഉപ്പയുടെ മുഖത്ത് നോക്കി കണ്ണീരൊടുക്കുന്ന ആ രംഗം ഖദീജ ഉമ്മ പലപ്പോഴും പറയും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോ റസൂലുള്ള വല്ല ചിന്തയിലോ വേറെ വല്ല ടെൻഷനിലാണ് എങ്കിൽ ഞാൻ പതുക്കെ പറയും, നബിയെ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. ഫാത്തിമാനെ കേട്ടാൽ റസൂലുള്ള തങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് ആയിഷത്തീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞ വസ്തുക്കൾ എടുത്തു മാറ്റുന്നത്. അവിടുത്തെ കാല് വെട്ടി, നെല്ലാണി വെട്ടി, രക്തം മുടങ്ങിയിട്ടുണ്ട്. ആയിഷ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാവിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ ബീവിയോട് പറഞ്ഞത് നമുക്കറിയാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു പല്ല് പോയിട്ടുണ്ട്. പ്രായം കൊണ്ടുപോയതല്ല, വീണപ്പോൾ എന്റെ അനുജന്മാരെ വീണപ്പോൾ ആ പല്ല് തെറിച്ചതുമല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ആ പല്ല് തെറിപ്പിച്ചതായിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സ് പതറി. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സ്വഹാബികൾ അവിടുത്തെ മനസ്സ് ചിതറി. യാ റസൂലല്ലാ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, അവിടുത്തെ കടുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യനെ ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സിദ്ദീഖേ, എന്റെ ഉമറേ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എന്റെ കടുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യനെ അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്. സ്വഹാബികളെ, സാധുക്കളായ നമുക്ക് വേണ്ടി ലോകത്ത് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കിടക്കണം. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു കൊടുത്തു, ആ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്റെ അനുഭൂതി എത്രയാണെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മക്കളാകാൻ, അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എത്ര ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ. ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഉഹദിലേക്കൊന്ന് ചെന്ന് നോക്കി. എന്താണ് ഉഹദിന്റെ സ്ഥിതിഗതികൾ, ഉഹദിന്റെ അവസ്ഥകൾ അള്ളാഹുവിന്റെ ഹബീബ് ചൊല്ലുമ്പോ കാണാൻ കഴിയുന്ന കാഴ്ച, ഒരു മനുഷ്യന്റെ മൂക്ക്, അതുപോലെ ഒരു മനുഷ്യന്റെ നാക്ക്, ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റുന്ന രംഗങ്ങൾ, അവിടുത്തെ കരട് പോലും കടിച്ചു തുപ്പുന്ന ചില അവസ്ഥകൾ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടപ്പോ സ്വഹാബത്തിനോട് ആരാണ് ഈ പിടയുന്നത്? എന്റെ അനുജന്മാരെ ചെന്നു നോക്കുമ്പോ കാണാൻ കഴിയുന്നത് സ്വന്തം ബാപ്പയുടെ രക്തമായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഹംസത്ത് എന്നവരുടെ കരളാണ്. ചെറുപ്രായത്തിൽ ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ കുട്ടി അവിടുന്ന് അറിയാത്ത വിധത്തിൽ, പുലർക്കാത്ത വിധത്തിൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അവിടുത്തെ കണ്ണീരൊടുക്കിയിട്ട് ചെറിയ പ്രായം 5 വയസ്സോടെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ പുഞ്ചു പൈതലിന്റെ കണ്ണിൽ വെള്ളം നിറച്ചു. ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? ഉമ്മ, എന്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു? ഉമ്മ, എന്റെ വാപ്പയുടെ മുഖം. മോനെ, ഉപ്പയുടെ മുഖം കാണണോ? ഹംസത്തിനെ പോലെയുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ മതി. ആ ഹംസത്തെന്നവരുടെ കരളാണ് എന്റെ യുവാക്കളെ പിടിച്ചു തുപ്പിയിരിക്കുന്നതും അതിനുള്ള വെടിയൊരുക്കിക്കൊണ്ടിരിക്കുന്നതും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബികളെ, എന്റെ ബാപ്പയുടെ രക്തമായ ഹംസത്തെന്നവരുടെ കരളിപ്പിച്ച ചിന്തന സഹോദരങ്ങളെ, സ്വഹാബത്തെ അടങ്ങിയിരിക്കൂ, പ്രിയപ്പെട്ട സ്വഹാബികൾ അടങ്ങിയിരിക്കൂ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, എന്റെ ബാപ്പയുടെ രക്തമായ ഹംസത്തെന്നവരുടെ കരളിപ്പിച്ച ചിന്ത വെടിയൊരുക്കിയവനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വിട്ടേക്കരുത്, പാഠം പഠിപ്പിക്കണം. ദിവസങ്ങളും മാസങ്ങളും അങ്ങ് കടിഞ്ഞു. ആ വഹ്ഷി എന്ന മനുഷ്യൻ മുഖം മറച്ചുകൊണ്ട്
കാരുണ്യത്തിന്റെ മുത്തിൽ, കാരുണ്യത്തിന്റെ കവചം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. ഉഹദി എന്ന് കേൾക്കുമ്പോ അവിടുത്തെ കണ്ണിൽ വെള്ളം നിറയൂല നബിയെ. അങ്ങയുടെ ബാപ്പ് ഉപ്പക്ക് തുല്യമുള്ള ഹംസത്തെന്നവരുടെ കരള്, പിച്ചു ചീന്തുന്ന രംഗങ്ങൾ അങ്ങയുടെ മനസ്സിൽ പതിയൂല നബിയെ. അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത കാട്ടാളൻ വഹ്ഷി എന്ന മനുഷ്യൻ ഈമാനിന്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിലേക്ക് കിടക്കാൻ മോഹിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വന്നാൽ ആട്ടിവിടുമാ നബിയെ. അന്ത മൽജ ഉൽ ഖുറബാ, അങ്ങ് സാധുക്കളുടെ അത്താണിയല്ലേ. അന്ത റഹ്മത്തുൽ ആലം, അങ്ങ് ലോകത്തിന്റെ റഹ്മത്തല്ലേ. അങ്ങ് ആട്ടിവിടുമാ നബിയെ. കാരുണ്യത്തിന്റെ മുത്ത് പറഞ്ഞു, മോനെ, ഏ ഹംസത്ത് എന്നവർ എന്റെ എലാപ്പയുടെ പേര് കേൾക്കുമ്പോ സ്വാഭാവികമായും മനസ്സു പൊട്ടും. എന്നാലും ആ വഹ്ഷി നന്നാവൻ പിടിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വന്നാൽ ഞാൻ ആട്ടിവിടില്ല. ചിലപ്പോൾ എന്റെ മുഖം തിരിച്ചേക്കാം, ഞാൻ എന്റെ മുഖം തിരിച്ചേക്കാൻ കാരണം എനിക്ക് ഊഹിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ചിലപ്പോൾ ആ വേദന പതിയാതിരിക്കാൻ വേണ്ടി മുഖം തിരിച്ചേക്കാം. എന്നാലും ഒരു മനുഷ്യൻ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ മോഹിച്ചു കൊണ്ടുവന്നാൽ സന്തോഷമാണ്, ഞാൻ തട്ടുകയില്ല. ആ വഹ്ഷി എന്ന മനുഷ്യൻ മുഖത്തുള്ള വസ്ത്രം അങ്ങോട്ട്, മുഖത്തുള്ള തുണി അങ്ങോട്ട് പൊക്കിയിട്ട് അനവഹ്ഷി യാ റസൂലല്ലാ, അനവഹ്ഷി യാ ഹബീബല്ലാ, നബിയെ, ഞാനാണ് ആ വഹ്ഷി. യജമാനത്തെ നിർബന്ധിച്ചു, ഞാനത് ചെയ്തു, ഞാനാണ് ആ വഹ്ഷി. ഈമാനുള്ള ആയിഷത്തെ ഹംസത്തെന്നവരുടെ പേര് കേൾക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുവെങ്കിൽ ആ ഹംസത്തെന്നവരുടെ കരളിപ്പിച്ച് ചിന്തൻ വെടിയൊരുക്കിയ വഹ്ഷി എന്ന മനുഷ്യന്റെ പേര് കേൾക്കുമ്പോഴും ലോകത്തെ മുഅ്മിനീങ്ങൾ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ എന്റെ അനുജന്മാരെ, നമ്മളൊക്കെ സാധുക്കളാണ്, പാപങ്ങളാണ്. പക്ഷേ ഒരു കാര്യം, മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് നമ്മുടെ മഹത്തായ ഈ മജ്‌ലിസ് വീക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയോട് വെറുത്തിട്ട് നാം മനസ്സാക്കിയോട് ഇങ്ങനെ ചോദിക്ക, പ്രായപൂർത്തി എത്തിയിട്ട് ഇന്ന് വരെ ആ പൂന്തോപ്പിൽ കിടക്കുന്ന പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഈ മജ്‌ലിസ് കാണുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് വെറുത്തിട്ട് നാം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്റെ അനുജന്മാരെ? ഇല്ല. മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ, റസൂലുള്ളാനോട് വെറുത്തിട്ട് എന്ത് നബി, എന്ത് മുഹമ്മദ് നബി, എന്ത് ദീൻ, എന്ത് ദീനുൽ ഇസ്ലാം, എന്ത് റബ്ബ്, യജമാനനായ റബ്ബിനോട് വെറുത്തിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഷൈത്താൻ പഠിപ്പിച്ച് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ധാരാളം അല്ലാഹു തആല ബദറീങ്ങളുടെ ഹക്ക് കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇബ്ലീസ് വല്ലാതെ പഠിപ്പിക്കും. പരിശുദ്ധ ഖുർആൻ 30 പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖുർത്തിയെ പോലെയുള്ള മഹാന്മാർ, ധാരാളം പണ്ഡിത മുത്തുകളെ വാർത്തെടുത്ത മഹാൻ, അവിടുന്ന് ലോകത്തോട് വിട പറയാൻ എടുക്കുമ്പോ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ പുറത്തുപി തങ്ങൾക്ക് വിക്രി ചൊല്ലിക്കൊടുക്കുന്ന രംഗങ്ങൾ താരീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അവിടുന്ന് വിക്രി ചൊല്ലിക്കൊടുക്കുമ്പോൾ ഞാനത് പറയൂല. അവിടുത്തെ ശിഷ്യഗണങ്ങൾ കരഞ്ഞു. മഹാനവരുകൾ ചോദിച്ചു, എന്റെ മക്കളെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഉസ്താദിന് ഞങ്ങൾ വിക്രി ചൊല്ലിത്തന്നപ്പോ ചൊല്ലില്ല എന്നത് കേട്ട സമയത്ത് ഞങ്ങൾ കരഞ്ഞതാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ മുത്തഅല്ലിമീങ്ങളെ, എന്റെ മക്കളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിത്തന്ന ആ കലിമ ചൊല്ലില്ല എന്നല്ല പറഞ്ഞത്, ആ സമയത്ത് ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട പഹയ ഇബ്ലീസ് ലഅനത്തുല്ലാ എന്റെ അരികിൽ വന്നുകൊണ്ട് ഖുൽ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ ആ പഹയനോട് പറഞ്ഞു, ലാ അഖൂലു ദാലിക, ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല. ഞാൻ ശൈത്താനിനോട് പറഞ്ഞതാ, എന്റെ മക്കളെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന ആ സമയത്ത് പോലും ശൈത്താൻ പഠിപ്പിക്കാൻ വേണ്ടി വരും, നിങ്ങൾ സൂക്ഷിക്കണം. ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ആ ഇബ്ലീസ് പഠിപ്പിച്ച് നമ്മൾ പലതും ചെയ്യുന്നുവെങ്കിലും മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെറുത്തിട്ട് ഇല്ല. മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്, ഇല്ല, നാം റസൂലുള്ളാഹിനോട് വെറുത്തിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ ഉപ്പാപ്പ നോക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും കുറച്ചൊന്നുമില്ല.
ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എരിയുള്ള കാലം സമുദായം നെഞ്ചിലേറ്റിയില്ല എങ്കിൽ വിഷമിക്കേണ്ടി വരും, ബിരലുകൾ കടിക്കേണ്ടി വരുന്ന ഒരു ചുറ്റുപാടിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കൽബിൽ ഇറക്കി വെക്കാതെ എരിയുള്ള കാലം ഈ സമുദായത്തിന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. മതാ അൽഖാ ഇഖ്ബാനി, ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടും. സഹാബത്ത് പറഞ്ഞു, അലസ്നാ ഇഖ്ബാനക യാ റസൂലല്ലാ, നബിയേ ഞങ്ങളൊക്കെ ഇവിടുത്തെ മക്കളല്ലയോ തങ്ങളെ. ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സഹാബികളാണ്. വ ഇഖ്ബാനി വ ഫീ റിവായ വ ഔലാദി, ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബീ വലം യറൂനി, എന്നെ കാണുക പോലും ചെയ്യാത്ത, എന്റെ കൂടെ നിസ്കരിക്കാനും കൂടെന്ന് ഭക്ഷണം കഴിക്കാനും മദീന പള്ളിയിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കിയിരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത നിരവധി സാധുക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവർ പാവങ്ങളാണ് സഹാബികളെ, എന്നോട് വെറുത്തിട്ട് ആ കുട്ടികളൊന്നും ചെയ്യുകയില്ല. മതാ അൽഖാ, ആ മക്കളെ ഞാൻ ഇന്ന് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് വല്ലാതെ കണ്ണീരൊടുക്കിപ്പോയ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പയെ നോക്ക് എന്റെ സഹോദരങ്ങളെ, ഈ നബിത്തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കാതെ എന്തൊരു മനുഷ്യന് ഇനിയുള്ള കാലം രക്ഷപ്പെടാൻ കഴിയും? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോടൊരുത്തരി മഹബത്തുണ്ടോ? റസൂൽ എന്ന് പറയുന്ന വാക്കുകൾ, എന്നോടൊരുത്തരി സ്നേഹം ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? ആ കുട്ടികൾ അല്ലാഹു തആല നരകത്തിലിടില്ല. സഹാബികളെ വല്ലാതെ സന്തോഷിപ്പിച്ച, ആഷിഖീങ്ങൾക്ക് കുളിർമയുണ്ടാക്കി കൊടുത്ത ഒരു വാചകമാണ് ഹദീസാൻ. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോടൊരുത്തരി മഹബത്തുണ്ടെങ്കിൽ ആ മഹബത്തുള്ള ഒറ്റ കുട്ടിയെയും അല്ലാഹു തആല നരകത്തിലിടില്ല. എന്റെ അനുജന്മാരെ, ആഖിറു അഹ്ലിന്നാരി ഖുറൂജ, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇസ്ലാമിക പാളികൾ കാണാം. ആഖിറു അഹ്ലിന്നാരി ഖുറൂജ, നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്ന ഒരു വ്യക്തി. ആഖിറു അഹ്ലിൽ ജന്നത്തു ദുഖൂല, സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന ഒരു മനുഷ്യൻ. എന്താണ് എന്റെ സഹോദരങ്ങളെ, ഇന്ന അദ്നാ അഹ്ലിന്നാർ, അഥവാ ഒരു മനുഷ്യനെ അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുത് യുതനഅലു ബിനഅലൈനി മിന്നാർ, തീക്കട്ടയാലുള്ള രണ്ട് ചെരുപ്പ് കൊടുക്കും. ആ ചെരുപ്പെന്ന് ധരിക്കുമ്പോ അവന്റെ തലച്ചോറൊന്ന് കരിഞ്ഞു പോകും. ചെരുപ്പ് ധരിക്കുന്നതോടുകൂടെ അവന്റെ തലച്ചോറ് കരിഞ്ഞു പോകും. അത്രമാത്രമുണ്ട്. സഹാബത്ത് കരഞ്ഞു, യാ റസൂലല്ലാ, ഇതിലും ചെറിയ ശിക്ഷ നരകത്തിലില്ലേ? അഥവാ നരകത്തിലേക്ക് സാധുക്കൾ ഞങ്ങളിൽ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഓ സഹാബികളെ, ലൗ അന്ന ദൽവൽ മിൻ ഹസാത്ത് ജഹന്നമ സുമ്മ ഉൽഖിയ ഫി ദുനിയാ ലഅന്തനൽ അർലാ, ആലുക്കത്തുന്ന ജഹന്നമിൽ നിന്ന് കുല്ലമാ നദിബത് ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കിടന്ന് ബന്ധളിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്ങാനും സഹാബികളെ ഈ മദീനയുടെ പരിസരത്തേക്കെന്ന് തെറിച്ചാൽ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ നാറ്റം മടിച്ചു വീഴും. അത്രയും വലുതാണ് നരകത്തിൽ നിന്ന് തൊടിക്കുന്ന ഒരു തുള്ളിയുടെ അവസ്ഥ എന്ന് റസൂലുള്ള പറയുന്നുവെങ്കിൽ, ആ ആളിക്കത്തുന്ന ജഹന്നമിൽ ചില ആളുകളെ 1000 കൊല്ലം 500 കൊല്ലമൊക്കെ യഖ്റുജു മിനൻ നാരി ബഅദ അൽഫി ആമിൻ റജുലൻ വലൈതനി കുന്തു ദാലിക റജുല യഖ്റുജു മിനൻ നാർ. അല്ലാഹു തആല ചില ആളുകളെ 1000 കൊല്ലം നരകത്തിൽ വിട്ടു പൊരിക്കും. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. മറ്റു ചില ആളുകളെ അല്ലാഹു 500 കൊല്ലം 200 കൊല്ലം 250 കൊല്ലമൊക്കെ നരകത്തിൽ വിട്ട് പൊരിച്ചിട്ട് അവസാനമായി 1000 കൊല്ലം നരകത്തിൽ കിടന്ന് ബന്ധളിയുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല മരിപ്പിക്കുന്നു. സുമ്മ ആശ സുമ്മ കുത്തുല സുമ്മ ആശ, വീണ്ടും അല്ലാഹു തആല കരിക്കട്ട പോലെ കരിഞ്ഞതിന് ശേഷം ഹയാത്ത് കൊടുക്കുന്നു. ആ മനുഷ്യൻ അല്ലാഹു തആല റൂഹ് കൂടെ ഹയാത്ത് കൊടുക്കുമ്പോ 1000 കൊല്ലത്തിന് ശേഷം ജീവൻ കിട്ടിയ സമയത്ത് പടച്ചവനെ എന്റെ റബ്ബ്, എന്റെ റബ്ബ്
അവൻ അർഹമുർ റഹീമീനാൻ, ഇനി എന്നെ നരകത്തിലിടില്ല, ഇനി എന്നെ നരകത്തിലിടില്ല. ആ പ്രത്യാശയുമായി അവിടെ നിന്നിങ്ങനെ നിൽക്കുമ്പോ ഒരു കാലിൽ നല്ല ഉണക്ക വിറകിൽ എണ്ണ ഒടിച്ച് തീ പിടിപ്പിച്ചാൽ എങ്ങനെയാ എന്നതുപോലെ രണ്ട് കാലെന്ന് കത്താൻ തുടങ്ങുമ്പോ ആ പാവപ്പെട്ട കുട്ടിയാ അല്ലാ അന്ത അർഹമുർ റഹീമീൻ, അന്ത അർഹമുർ റഹീമീൻ, അന്ത അർഹമുർ റഹീമീൻ. പടച്ചവനെ, നീ അർഹമുർ റഹീമീൻ അല്ലേ? അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ അവരെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് വിട്ടോളൂ. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ പോകുമ്പോ ആ മനുഷ്യന്റെ ചാരത്ത് കിടക്കുന്ന മനുഷ്യൻ വലൈത്തനി കുന്തുദാലിക റജുല, പടച്ചവനെ ഈ മനുഷ്യൻ ചെയ്ത നന്മയെങ്കിലും ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ. അവനങ്ങ് പറയും, അർഹമുർ റഹീമീനായ റബ്ബേ, നിന്നോട് വെറുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഈ നരകത്തിരട്ടി എന്റെ കൂടെയുള്ളവരെ സ്വർഗത്തിൽ കിടത്തി, എന്നെയും കൂടെ, എന്നെയും കൂടെ നീ സ്വർഗത്തിലേക്ക് വിട്ടാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയുമോ? അതോ എന്നെ വീണ്ടും നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് യാ അർഹമുർ റഹീമീൻ, നിനക്കെന്ത് കിട്ടാനാ എന്നെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട്? പടച്ചവനെ, നിനക്കെന്ത് കിട്ടാനാ? ലാ തുഅദ്ദിബിനി ബികസറത്തി ദുനൂബി അന്ത ഖാദിറുൻ അലാ അൻ തർഹമനി, നിനക്ക് കഴിയുമല്ലോ റബ്ബേ ഇപ്പൊ എന്നെയും കൂടെ അങ്ങ് രക്ഷപ്പെടുത്താൻ. അല്ലാഹു പറയും, മലക്കുകളെ അവരെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് വിട്ടോളൂ. ആ വ്യക്തിയാണ് ഏറ്റവും അവസാനമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സ്വർഗത്തിൽ അവസാനം സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുന്നതും ഈ കുട്ടിയാണ്, വ്യക്തിയാണ്. സഹാബികളെ, ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് കേൾക്കണോ? ദുനിയാവും ദുനിയാവിലെ പത്തിരട്ട് നിഅമത്തുകൾ അല്ലാഹു തആല മനുഷ്യന് കൊടുക്കും. ആയിരക്കണക്കായ മലായിക്കത്തിനെ അല്ലാഹു തആലവർക്ക് ഖാദിമായി നിയമിക്കുകയും ചെയ്യും. നരകത്തിൽ സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുന്ന റഹ്മത്തിനെ കുറിച്ച് സഹാബികളുടെ മുന്നോട് സൂറല്ല പറയുമ്പോ സഹാബികൾ കണ്ണീരൊടുക്കുന്ന വിവരങ്ങൾ മഹാന്മാർ വിവരിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വടി മഖ്തലത ഹുബ്ബി ബി ഖൽബി അബ്ദി ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു തരി ബന്ധം ഞാനുമായിട്ടുണ്ടോ, ഒരു ചെറിയ സ്നേഹമുണ്ടോ, അവന് അല്ലാഹു തആല നരകത്തിലിടൂടാ. എന്റെ അനുജന്മാ യുവാക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കാതെ ഇനിയുള്ള കാലം എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്റെ സഹോദര? ലോ അന്ന സമാവാത്തി സബഅവൽ അറലീൻ, ഏട് ആകാശവും ഏട് ഭൂമികളും ഫീ കഫത്തിൽ മീസാൻ, ഒരു തട്ടിൽ എന്ന് വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ മറ്റൊരു തുലാസിലും എന്ന് വെച്ചാൽ നസഖുലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയൊക്കെ വെച്ച് വെക്കാൻ ഭൂമിയിൽ വല്ലതുമുണ്ടോ സഹോദരങ്ങളെ? ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഇത് മനസ്സിലുറപ്പിച്ച നാവുകൊണ്ട് വെളിവാക്കി പറയാതെ ആകാശത്തിന്റെ ചുവട്ടിൻ്റെ ഒരു തന്നെ ഇസ്ലാമിന്റെ പ്രഭ, ഈമാനിന്റെ വെളിച്ചം കിട്ടുകയില്ല. റസൂലുള്ളാഹ് പറയാതെ ഭൂമിയിൽ ഒരു മനുഷ്യനെ ഈമാനിന്റെ വെളിച്ചം കിട്ടില്ല എങ്കിൽ ഈ ഉപാധയെ മറന്നു ജീവിക്കുന്ന മനുഷ്യനെ ഇവിടെയോ പള്ളിപ്പറമ്പിലോ സന്തോഷമുണ്ടാകാൻ കഴിയോ? സന്തോഷം കിട്ടുമോ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോടും എന്റെ നസ്സും നസ്സിനോടൊക്കും ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അഞ്ചു വക്കത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിൽ നാമൊക്കെ നിസ്കരിക്കാൻ ഒരുക്കി തുടക്കം കുറിക്കുന്ന ആ വിക്രി വജ്ജഹത്തു വജിഹിയലല്ലദി ഫതറസ്സമാവാത്തി വൽ അർ ഇന്ന സലാതി വനുസുക്കി, തീർച്ച
എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ജീവിതം, എന്റെ എല്ലാം 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 ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം പടച്ച റബ്ബായ അല്ലാഹുവിനാണ് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന നമ്മൾ ആ അഞ്ചു വക്കത്തെ നിസ്കാരം യജമാനനായ അല്ലാഹുവല്ലാതെ അല്ലാഹുവല്ലാത്ത മറ്റൊരു സൃഷ്ടിയിൽ ഏതെങ്കിലും വിലക്ക് ശുരുക്കത്തിൽ പങ്കുവെച്ചാൽ നമ്മുടെ എല്ലാം കടുങ്ങില്ല സഹോദരങ്ങളെ. ആ അഞ്ചു വക്കത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിനും എല്ലാവരും പറയുന്ന ഒരു വാചകമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞേ പറ്റൂ. റസൂലുള്ളാഹി അസ്സലാമു അലൈക എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അങ്ങ് ബാത്തിലാകും. റസൂലുള്ളാഹി അല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ നിസ്കാരത്തിൽ ഖിത്താബിട്ടുകൊണ്ട് അലൈക എന്ന് പ്രയോഗിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. മദീന പൂന്തോപ്പിൽ കിടക്കുന്ന പാപ്പയെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാ, ഈ പാപ്പയെ ഹൃദയത്തിൽ ഇറക്കി വെക്കണ്ടേ എന്റെ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല ഫുഖഹാവ് പഠിപ്പിക്കുന്നത് കാടാം, ഫറള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുത്തേ പറ്റൂ. നടന്നു പോയാൽ കുഴപ്പമില്ല, ഇവിടെ തെറ്റിയാൽ വിരോധമില്ല, മൂന്ന് ചലനമുണ്ടായാൽ ഒരു വിരോധവുമില്ല. നേരെ മറിച്ച് പെറ്റ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, നമ്മുടെ ബാപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ ഉമ്മ വിളിച്ചാലും ബാപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് പാപ്പ മുഹമ്മദുർ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുത്തേ പറ്റൂ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സമുദായം ഇന്ന് ഈ കാലഘട്ടത്തിൽ വല്ലാത്ത വിഷമം. ചില ആളുകളൊക്കെ പറയും എന്ത് അല്ലാഹു താല ഉമ്മത്തിന് കൈയൊടിയുന്നുണ്ടോ, അല്ലാഹു താല ഉമ്മത്തിന് കൈയൊടിഞ്ഞുവോ എന്നൊക്കെ ചില കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ചോദിക്കുന്നവളൊക്കെ കേൾക്കാറുണ്ട്. എന്തേ റബ്ബ് ഫിറഔനെ പാഠം പഠിപ്പിച്ച അല്ലാഹു, നിമ്രൂദുമാരെ വിറപ്പിച്ച റബ്ബ്, എന്റെ സഹോദരങ്ങളെ ഫിറഔനെ വിറപ്പിച്ച അല്ലാഹുവിനെ ഇന്ന് എത്ര വലിയ പൊന്തം ലോകത്ത് വന്നാലും ഇരുത്തണ്ടോടെ തിരുത്താൻ അല്ലാഹു താലാക്ക് കടിയില്ലേ? യജമാനനായ റബ്ബിന് കടിയാത്ത വല്ലതുണ്ടോ സഹോദരങ്ങളെ? ദൃഢമായി വിശ്വസിക്കുന്നവരല്ലേ മുഅ്മിനീങ്ങൾ? യജമാനനായ അല്ലാഹു ഫിറഔനെ ഇരുത്തണ്ടോടത്ത് ഇരുത്തിയവരാണ്. അതേ സ്ഥാനത്ത് ആര് വന്നാലും എത്ര വലിയ കൊമ്പൻ കൊമ്പ് കാണിച്ചു വന്നാലും അവനെ വിറപ്പിക്കാനും ഇരുത്തണ്ടോടത്ത് ഇരുത്താനും അല്ലാഹു താലാക്ക് കടിയും. പക്ഷേ എന്താണ് എന്റെ സഹോദരങ്ങളെ, എന്തോ അല്ലാഹു താലത് കാണുന്നില്ലേ? റഹ്മാനായ റബ്ബി ഈ സമുദായത്തിന് നൽകിയ മുത്തായിരുന്നു റസൂലുള്ളാ, മുത്താണ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പാപ്പയെ നബിത്തങ്ങളെ ഈ സമുദായം മറക്കുമ്പോ അല്ലാഹു താല ഉമ്മത്തിനെ വലിച്ചെറിയുന്നുണ്ടോ? അല്ലാഹു താല ഉമ്മത്തിനെ വലിച്ചെറിയുന്നുവോ അതോ ശ്രദ്ധിക്കാതെ പോകുന്നുവോ? ഇതല്ലേ യാഥാർത്ഥ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുന്നു, എവിടെ നോക്കിയാലും ചർച്ചകൾ. ഒരു കാലത്ത് വസന്ത മാസം വരുമ്പോ നമ്മുടെ നാടുമുടിക്ക് ഉള്ള ചർച്ചയാണ്. ഞാനൊരു വിവാദ പ്രഭാഷണം നടത്തുകയല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പവറുണ്ടോ പവറില്ലേ, പവറുണ്ടോ പവറില്ലേ? നോക്കി എന്റെ അനുജന്മാരെ, രാജ്യത്തെ ഹൈന്ദവര് ക്രൈസ്തവര്, അവരാരും തന്നെ റസൂലുള്ളാന്റെ പവറുണ്ടോ ഇല്ലേ ഈ അന്വേഷണം നടത്തി നടക്കേ? അങ്ങനെ ഏതെങ്കിലും വിവരദോഷികളായ ഒറ്റപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പറയല്ലാതെ ഇവിടുത്തെ മറ്റു മതങ്ങളും മതക്കാരോ മറ്റോ ആരും തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പവറുണ്ടോ ഇല്ലേ ഈ ചർച്ചയ്ക്കൊന്നും ആരും പോകുന്നില്ല. കാരണം അവർക്കറിയാം ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മുടെ മോശമായി എന്റെ ചെറുപ്പക്കാരെ നാണക്കേടായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പവറുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യാ, നാണക്കേടായി പോയി. അതൊന്നും ഈ സമുദായത്തിൽ വേണ്ടിയില്ലായിരുന്നു, പാടില്ലായിരുന്നു. റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ചർച്ചകൾ അത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഈമാനുള്ള എന്റെ സഹോദരങ്ങളെ, അവിടുന്ന് കുട്ടിപ്രായത്തിൽ ചെറുപ്രായത്തിൽ അവിടുന്ന് ഒന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ പലതും അവിടെ തടുത്തേക്ക് വരും. അതല്ലതി സബ്ബഹൽ ഹസ്വാ, റസൂലുള്ളാഹി പിടി മണ്ണെടുത്താൽ, ചെറുപ്രായത്തിൽ പോലും ഒരു പിടി മണ്ണെടുത്താൽ ആ കയ്യിലുള്ള
മണൽത്തടികൾ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലും. ഹദല്ലദീ സബ്ഹൽ ഹസാ ബിറാഹതിഹി വല്ലബ് കല്ലമഹു ജഹറൻ മഅൽ ജമൽ. ഉടുമ്പുകൾ തൊട്ട് ഉറുമ്പുകൾ തൊട്ട് എല്ലാ ജീവികളും എന്നെ തൊട്ടെങ്കിൽ, എന്റെ അരികിൽ എനിക്ക് അവിടുത്തെ അരികിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, മാഷാ അല്ലാഹ്, ചെറുപ്രായത്തിൽ തന്നെ അത്ഭുതകരമായ രംഗങ്ങൾ ആ കുട്ടി കാണിക്കുകയും വീട്ടുമുറ്റത്ത് ചെന്ന് ഉമ്മാ ആമിന ഉമ്മ എന്ന പൊന്നുമ്മയെ വിളിച്ചപ്പോ ആമിന ഉമ്മ ഓടി വന്ന യുവാക്കളെ, ഓടി വന്നിട്ട് ആ കുട്ടിയുടെ അത്ഭുതകരമായ രംഗങ്ങൾ വാക്കുകളും പ്രവൃത്തികളും കണ്ടപ്പോ ബക്കത്ത് ബുക്കാൻ ആമിന ഉമ്മ കണ്ണീരൊടുക്കി. ചെറിയ കുട്ടി ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോ അവിടെ നിന്ന് മെല്ലെ മെല്ലെ അരിച്ചടിച്ചു ചെന്ന് ആ ഉമ്മയുടെ കണ്ണീര് പിടിച്ചു കൊടുത്തി. ഉമ്മാ ഉമ്മാ, എന്റെ ചെറിയും കളിയൊന്നും ഉമ്മാക്കിഷ്ടല്ലേ, എന്റെ വാപ്പയുടെ കൈപ്പിടിച്ച് നടക്കാനോ എന്റെ ഉപ്പയുടെ മുന്നിൽ വെച്ച് കളിക്കാനൊന്നും കഴിഞ്ഞില്ല. ഉമ്മാ, നിങ്ങൾക്ക് എന്റെ കളിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ആ പൊന്നുമോനെ മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട്, മോനെ നിങ്ങളുടെ കളിയൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, ഞാൻ പെട്ടെന്ന് അങ്ങ് കരച്ചിൽ വന്നത് ഈ കളിയും ഓട്ടവും ചാട്ടുമൊന്നും ഉപ്പാക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഉപ്പയെ ഓർത്തപ്പോൾ അങ്ങ് കരഞ്ഞുപോയതാണ്. മാഷാ അല്ലാ ഉമ്മാ, അയിന ഖബർ അബി, എന്റെ ഉപ്പയുടെ ഖബർ എവിടെയാണ് ഉമ്മാ? സഹോദരങ്ങളെ, അത് നീണ്ട രംഗം. അവിടുന്ന് ആ ഖബർ കാണിച്ചു കൊടുക്കാൻ പോയി, കാണിച്ചു കൊടുത്തു, ഞാൻ അത് ചുരുക്കിയതാണ്. ഖബർ കാണിച്ചു കൊടുത്തു, അവിടുന്ന് വാപ്പയുടെ ഖബർ കണ്ടപ്പോഴുള്ളാകുന്ന വേദന, അവിടുന്ന് കണ്ണീരൊടുക്കിയപ്പോ, മോനെ അവിടുന്ന് കരയരുത്, മോൻ കരയരുത്, ഉമ്മ കൈ പിടിച്ചു വന്നു. മാഷാ അല്ലാ, ആ ഉമ്മ വടിയിൽ വെച്ച് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് മരണത്തോട് മല്ലെടുത്തുന്ന അതിലേക്കുള്ള സബബ് എന്ന നിലയ്ക്ക് ചെറിയ രോഗം ക്ഷീണം. ആ കുട്ടി ചോദിച്ചുമ്മ എന്ത് പറ്റി മോനെ? നല്ല പനിയുണ്ട്, ക്ഷീണമുണ്ട്, വിഷമമുണ്ട്. ആ പൊന്നുമകന്റെ മടിയിൽ ഉമ്മയുടെ തല വെച്ചിട്ട് ആ ഉമ്മയുടെ കവളത്തിൽ മുത്തം കൊടുക്കുന്ന പിഞ്ചു പൈതൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പിഞ്ചു പൈതലിന് അങ്ങോട്ട് മുത്തം കൊടുക്കുന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹാ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻപ് പ്രസവിച്ച ആമിന ഉമ്മ നരകത്തിലാണോ സ്വർഗത്തിലാണോ? മുസ്ലിമീങ്ങൾക്ക് ഇപ്പൊ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയ എന്താണ് ഞാൻ നമ്മളെ കുറിച്ച് പറയാ, ഒരു വിവാദ പ്രഭാഷണം എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിക്ക് പൗരുണ്ടോ ഇല്ലേ? ഒരു ഭാഗത്ത് നേരെ ഇപ്പുറത്തും മുത്തു നബിത്തങ്ങളെ പ്രസവിച്ച ഉമ്മ നരകത്തിലോ സ്വർഗത്തിലോ? അവിടുത്തെ വാപ്പ നരകത്തിലോ സ്വർഗത്തിലോ? എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു മതക്കാരോ മറ്റുള്ള ഏതെങ്കിലും ജാതികൾ ആളുകൾ അവർക്കൊന്നും ചർച്ചയില്ല. എങ്ങനെയാണ് നമുക്ക് ഈ പടച്ചു റബ്ബിന്റെ സഹായം കിട്ടുന്നത്? وصاحبك فلا انساهما ابدا من السلام عليكم ما جرى القلم. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞപ്പോ സദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ എല്ലാം എല്ലാം എല്ലാമാണ്. സദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെന്നു, മോളെ വീടിന്റെ അരികിൽ ചെന്നു, മോളെ എന്ന് വിളിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്ന് കരഞ്ഞു. ആ സമയത്ത് മോള് വന്നിട്ട് ബാപ്പയുടെ കണ്ണൂര് തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഉപ്പാ റസൂലുള്ള വിട പറഞ്ഞതിൽ ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടെന്ന് അങ്ങ് തന്നെ കരഞ്ഞാലോ? മോളെ, ഞാനതിന് വേണ്ടിയല്ല ഞാനങ്ങ് കരയാനുള്ള കാരണം, ആ കിടക്കുന്ന മുത്തിന്റെ കൂടെയല്ലേ എന്റെ ആയുസ്സുകൾ, എന്റെ ജീവിതം മുഴുവനും ഞാൻ അവിടുത്തെ കൂടെയല്ലേ ചെലവഴിച്ചത്? അൽഹംദുലില്ലാ. മോളെ, ആയിഷക്കറിയില്ലേ സൗരമലയുടെ മുകളിലേക്ക് പോകുമ്പോ എന്നെയല്ലേ ക്ഷണിച്ചത്, എന്നെയല്ലേ കൊണ്ടുപോയത്? മാത്രമല്ല അവിടെ നിന്ന് നടക്കാൻ കഴിയാതൊരു ഭാഗത്തിരുന്ന സമയത്ത് എന്റെ അവിടെ നിന്ന് ഒരു ഭാഗത്തിരുന്നപ്പോ ഞാൻ മെല്ലെ മോളെ ആ മടിയിലൊന്ന് കൈവച്ച് ചോദിച്ചു, എന്ത് പറ്റി? പല ആളുകളും പല ആളുകളും അങ്ങയെ തേടി വരുമ്പോ അങ്ങന്തേ ഇവിടെ ഇരിക്കുന്നത്. സൂറുള്ള സദീഖ് തങ്ങൾക്ക് വലിയ ദർജ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ സദീഖേ, കാലിൽ ഒരാണ് തറച്ചിട്ടുണ്ട്, വല്ലാത്ത കടച്ചിൽ, കാല് നിലത്തു വെക്കാൻ വയ്യ. നബിത്തങ്ങളെക്കാളും രണ്ടോ മൂന്നോ ദിവസം താടെയുള്ള സദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ അബൂബക്കർ ഉള്ളപ്പോൾ അവിടുന്ന് നടക്കണോ നബിയേ? റസൂലുള്ളാഹിനെ ചുമതലയേറ്റിക്കൊണ്ട് സൗരമടിയുടെ മുകളിലേക്ക് പോയ മുത്തി ഹബീബായ ബഹുമാനപ്പെട്ട സദീഖ് റളിയല്ലാഹു അൻഹു, മോളേ ആയിഷ,
എല്ലാ സ്ഥലത്തും ഞാനല്ലേ അവിടുത്തെ കൂട്ടിലുണ്ടായിരുന്നത്? ആയിഷ അലിയാറും അതുപോലെ ഉസ്മാൻ എല്ലാവരും ഉണ്ടായിരിക്കെ ഞാനല്ലേ കൂട്ടിന് നടന്നിരുന്നതും പോയിരുന്നതുമൊക്കെ? എനിക്ക് അവിടുത്തെ കൂടെ നടന്ന് എനിക്കൊരാശ, എന്റെ മോളെ അവിടുത്തെ കാറിന്റെ ചുവട്ടിൽ എനിക്കൊന്ന് കിടക്കാൻ കഴിയുമോ? അതോർത്തപ്പോ ഞാൻ അങ്ങ് കരഞ്ഞതാൻ. എന്റെ മോളെന്ന് വിചാരിച്ചാൽ അത് നടക്കും. ഉപ്പാ, അതെന്റെയും ആഗ്രഹമാണ്. അവിടുത്തെ ആ ഭാഗത്ത് എന്റെ ഉപ്പാക്ക് കിടക്കാൻ ഞാനിതാ സന്തുഷ്ടയാണ്. ഞാൻ അവിടത്തേക്കുള്ള സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ സദീഖ് തങ്ങളുടെ സന്തോഷം? സദീഖ് റളിയല്ലാഹു അൻഹു അവസാനം ഇവിടെന്ന് വിട പറയുമ്പോ മാഷാ അല്ലാ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തുകൾ പഠിച്ചവനെ, എനിക്ക് എന്റെ സദീഖിന്റെ കാലിന്റെ ചുവട്ടിലൊന്ന് കിടക്കാൻ കഴിയോ? അവസാനം ശത്രുവിന്റെ കുത്തേറ്റ് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോനെ അബ്ദുള്ള, ആയിഷമ്മയോട് ചെന്നിട്ട് ചോദിക്കോ, നിങ്ങളുടെ വാപ്പയായ സിദ്ദീഖ് തങ്ങളുടെയും അതുപോലെ തന്നെ റസൂലുള്ളയുടെയും അരികിൽ ഉപ്പയായ സിദ്ദീഖ് തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ എന്റെ ഉപ്പാക്ക് കിടക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഉമ്മ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമോനെ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, മോനെ, എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങളും എന്റെ ഭർത്താവായ റസൂലുള്ളയും കിടക്കുന്ന സ്ഥലത്ത് എനിക്ക് കിടക്കാൻ ഒരിടം വെച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെട്ടാൽ എനിക്കവിടെ കിടക്കാനുള്ള അർഹതയില്ല. മോനെ, ഞാൻ നിങ്ങളുടെ ഉപ്പാക്ക് സമ്മതം തന്നു. സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ സന്തോഷം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ലോകത്തെ ഏറ്റവും വലിയ മുത്ത് റസൂലുള്ള, അമ്പിയക്കളെ കടഞ്ഞ ഏറ്റവും പവറുള്ള രണ്ട് മുത്തുകൾ റസൂലുള്ളാന്റെ കൂടെ കിടക്കുന്നുവെങ്കിൽ റസൂലുള്ളയും അവിടെ അമ്പിയാക്കളെ കടിഞ്ഞാലുള്ള രണ്ട് മുത്തുകളും കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ മക്കബറ, ലോകത്തെ ഏറ്റവും വലിയ മക്കബറ റസൂലുള്ള കിടക്കുന്ന ആ ഹുജ്റത്തു ഷെരീഫ് അടങ്ങുന്ന മക്കാമല്ലേ, ആ പവിത്രമായ മക്കബറയുടെ മുകളിൽ കാണുന്ന വിശുദ്ധമായ പച്ചക്കുബ്ബ, പവിത്രമായ പച്ചക്കുബ്ബ, വഹന്ദിൽ ഖുബ്ബത്തുൽ ഖുറാഇ ഖുബ്ബത്തി സയ്യിദുൽ ഖൗനൈനി ആഫലല ഖുറാത്തുൽ ഐനൈനി ഉസ്താദിന്റെ ദറജ അല്ലാഹു തആല ഏറ്റുകൊടുക്കുമാറാവട്ടെ. ആ ഖുബ്ബയുടെ അരികിലേക്ക് എത്തുമ്പോ ആയിഷയുടെ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് പിടയും, അറിയാതെ കണ്ണിലൂടെ വെള്ളം നിറയും. ആ പച്ചക്കുബ്ബ കാണുമ്പോ കണ്ടവർ വീണ്ടും 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 ആ ഖുബ്ബയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട എന്റെ അനുജന്മാരെ, ആ വിശുദ്ധമായ പവിത്രമായ പച്ചക്കുബ്ബ, ആ ഖുബ്ബക്ക് പവറുണ്ടോ ഇല്ലേ? അത് വേണോ വേണ്ടേ? ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ ഹൈന്ദവരോ മറ്റുള്ള മതം മറ്റു മതത്തിൽപ്പെട്ട ആരുമല്ല, നമ്മളാണ് നാട്ടുകാരെ, നമ്മളാണ് സഹോദരങ്ങളെ. എങ്ങനെയാണ് സമുദായത്തിൽ, എങ്ങനെയാണ് സമുദായത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുക? നമുക്കുള്ള ചർച്ചകൾ ഈ രൂപത്തിലൂടെയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ അവസാനമായി അങ്ങ് എത്തി റസൂലുള്ളാഹിനെ കുറിച്ച് അവിടുത്തെ ഉമ്മ, അവിടുത്തെ ഉപ്പ, അവിടുത്തെ കുബ്ബ അങ്ങ് തുടങ്ങി അവസാനമായി മാഷാ അല്ലാ മുത്തു നബി തങ്ങളുടെ പൊന്നുമക്കൾ, റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ അഹ്ലുൽ ബൈത്ത്, റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ, ആ മക്കളെ കുറിച്ചും വല്ലാതെ തെളിയാക്കിയും അതുപോലെ നിസാരമാക്കിയും മറ്റു പലതിലേക്കും പോകുമ്പോ ഈ സമുദായത്തിന് എങ്ങനെ രക്ഷ കിട്ടും? അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ, സുബ്ഹാനല്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, എന്റെ ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, മുത്തുനബി തങ്ങളുടെ പൊന്നുമക്കൾ എന്ന് പറയുമ്പോ കൽബ് പൊട്ടൂലേ? കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്ന മദീനയിലാണ്, അവിടുത്തെ ഒരു പൊന്നുമാണ് ഹസൻ തങ്ങൾ കിടക്കുന്നത് മദീനയിലാണ്, അതേ സ്ഥാനത്ത് ഫാത്തിമ ഉമ്മ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുന്ന് പ്രസവിച്ച മറ്റു മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹ വേറെ രാജ്യത്ത്, അതും മുഴുവനുമായി ഒരു ഭാഗത്ത് കിടക്കുകയല്ല. ഹുസൈൻ തങ്ങളുടെ തല കിടക്കുന്നത് ഒരു രാഷ്ട്രത്തിലാണെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ മറ്റു ഭാഗം കിടക്കുന്നത് വേറെ ഒരു രാഷ്ട്രത്തിലാണ്, ഒരു മഹല്ലിലോ ജില്ലയിലോ രാജ്യത്തല്ല, രണ്ടും രണ്ട് രാഷ്ട്രത്തിലാണ് കിടക്കുന്നത്. സൈനബ എന്ന പൊന്നുമായി ഫഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ കിടന്ന കുട്ടിയാണ്, മുത്തുനബി തങ്ങളുടെ പേരക്കിടാങ്ങളാണ്. ആ സൈനബ കിടക്കുന്ന റളിയല്ലാഹു അൻഹ കിടക്കുന്നത് വേറെ ഒരു രാജ്യത്താണ്, സൗദിയിലല്ല, മദീനയിലോ മക്കത്തോ ഉള്ള അവസ്ഥയല്ല, നേരെ മറിച്ച് മിസ്രിലെ ഒരു ഭാഗത്താ കിടക്കുന്നത്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ ഒരു മോൾ കിടക്കുന്നത് മറ്റു രാജ്യത്താണ്. ഞാൻ പറയുന്നത് സുബ്ഹാനല്ലാഹ്, എന്റെ യുവാക്കളെ, ഒരു സ്വന്തം ആങ്ങളയുടെ, ഹുസൈൻ എന്നവരുടെ, മഹാനവരുടെ തലയെടുത്തിട്ട്
തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഏതോ ടൗണുകളിലൂടെയും നടത്തിക്കുന്ന നടക്കുന്ന രംഗം പ്രിയപ്പെട്ട ആങ്ങള ശക്തീകത്തായ സ്വന്തം ആങ്ങളയുടെ തലയും പിടിച്ചിട്ട് ഒരു പെങ്ങള് നടക്കുന്ന നമുക്ക് വല്ല വിഷമം ഇക്കാലം ഇത്രയും ജീവിച്ചിട്ട് പടച്ചുറബ് നമുക്ക് വല്ല വിഷമം തന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? റസൂലുള്ളാന്റെ പൊന്നുകൾ പേരക്കുട്ടികളുടെ അവിടുത്തെ ഏത് സാദാത്തുക്കൾ ഇന്നുള്ള എല്ലാ സാദാത്തുക്കളുടെയും പരമ്പര ചെന്ന് മുത്തുന്നു മുട്ടുന്ന ആ കേന്ദ്രം, ആ കേന്ദ്രത്തിന്റെ ഒരു തലയെടുത്തിട്ട് സ്വന്തം പെങ്ങളുടെ കയ്യിൽ കൊടുത്ത് മറ്റൊരു സഹോദരന്റെ തലയെടുത്ത് മറ്റൊരു പെങ്ങളുടെ കയ്യിൽ കൊടുത്ത് ബഗ്ദാദിലൂടെയും അതുപോലെ തന്നെ ഡമസ്കസിലൂടെയും ഒക്കെ നടത്തിച്ച രംഗങ്ങൾ ആ വിഷമം ഓർത്തു നോക്കൂ നിങ്ങൾ. അവിടുന്ന് സഹിച്ചിട്ടുണ്ട് റസൂലുള്ള, പക്ഷേ അവിടുന്ന് പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുട്ടികളെ നിങ്ങൾ ആദരിക്കണം. കുട്ടികൾ റസൂലുള്ളാന്റെ മക്കൾ അത് എന്നെന്നും ഈ ഉമ്മത്തിനുള്ള ഒരു അത്താണികൾ തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ സ്നേഹിക്കണം. എല്ലാ തറവാടും മുറിഞ്ഞു പോകും. എന്റെ തറവാടൊഴിച്ച് എന്റെ തറവാട്, എന്റെ പാരമ്പര്യം, എന്റെ തറവാട്ടിലെ കുട്ടികൾക്ക് പറയാനുണ്ട്, അത് മുറിഞ്ഞു പോവില്ല. ഈരിക്കുന്ന പറയുന്ന ഞാനോ നമ്മുടെ അടക്കം നമ്മളൊക്കെ നമ്മുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ അങ്ങ് തുടങ്ങിയൊരു നാലാമത്തെ ഉപ്പയുടെ പേര് ചോദിച്ച അതും പറയാൻ കഴിയുമെങ്കിൽ അഞ്ചാമത്തെ ഉപ്പയുടെ പേര് ചോദിച്ച ചെറുപ്പ പ്രയാസല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ, നമ്മെ സംബന്ധിച്ചോടെ അഞ്ചാമത്തെ വാപ്പ. ആ ഒരു പരമ്പര ഇങ്ങനെ എണ്ണി 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 എന്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, എന്റെ മുപ്പതാമത്തെ ഉപ്പ, മുപ്പത്തഞ്ചാമത്തെ ഉപ്പ, ഇങ്ങനെ പറയാൻ അത് പറയാൻ ഈ ഭൂമിയിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അത് റസൂലുള്ളാന്റെ കുട്ടികളാണ്, റസൂലുള്ളാന്റെ പൊന്നു മക്കളാണ്. മറ്റു മനുഷ്യർക്കൊക്കെ വേറെ പല ഭാഗത്തിലൂടെ ഇങ്ങനെ എണ്ണേണ്ടി വരും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദീകരണം നമ്മുടെ ഇതുപോലെയുള്ള സദസ്സുകൾ അത് വിശദീകരിക്കാൻ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാന്റെ മക്കൾ ആ മക്കൾക്ക് അങ്ങനെ അങ്ങ് എല്ലാം മാഷാ അല്ലാ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ ഒരു ഭാഗമായി അവിടുന്ന് പറഞ്ഞ വാക്കുകളും ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. അവിടുന്ന് പറഞ്ഞ വാക്കുകളും ഇത് തന്നെയാണ് എന്റെ സഹോദരങ്ങളെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാതെ നബിത്തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെച്ചൊരു മുത്താൾ, നമുക്കത് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മദീന പള്ളിയിൽ വെച്ച് സ്വഹാബികളൊക്കെ തടിച്ചുകൂടി നിൽക്കുമ്പോ ഒരു പ്രാവശ്യം റസൂലുള്ള ചോദിച്ചു, ഉമറേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വലുതും പറയാനുണ്ട, രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഓരോ മഹാന്മാരും പറഞ്ഞു ഓരോ മഹത്തുക്കൾ, അൽഹംദുലില്ലാഹ് അങ്ങ് തുടങ്ങി. ദീനിനു വേണ്ടി എനിക്ക് ഖിദ്മ ചെയ്യാ, വഅളു പറയാ, പ്രസംഗിക്ക, ഇഖ്ലാസോടുകൂടെ പ്രസംഗിക്കുക, വഅളു പറയാ, ഈ തൗഫീഖ് കിട്ടാനുള്ള വഴികളാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ഇത്തആമു തആം, കുറേ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയണം. അലിയാർ തങ്ങളും പറഞ്ഞു അതുപോലെയുള്ള രസകരമായ രംഗങ്ങൾ. മെല്ലെ തിരിഞ്ഞു ചോദിച്ചു, സിദ്ദീഖേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വല്ലതും പറയാനുണ്ടോ? റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന്നദുറു ഇലാ വജ്ഹിക യാ ഹബീബല്ലാഹ്, ആ മുഖത്തേക്ക് അങ്ങനെ നോക്കാൻ കഴിയണം. വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്, ഇവിടെയും ആഖിറത്തിലും അവിടുത്തെ കൂടെ അങ്ങനെ ഇരിക്കാൻ സാധിക്കണം. വഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്, വഇൻഫാഖു മാലി അലൈക, എനിക്ക് അല്ലാഹു തആല എന്ത് തന്നിട്ടുണ്ടോ അത് മുഴുവനും അവിടത്തേക്ക് റസൂലുള്ളാന്റെ മഹബത്ത് കിട്ടാൻ വേണ്ടി അതിൽ ചെലവഴിക്കാൻ എനിക്ക് സാധിക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാം റസൂലുള്ളാന്റെ മുന്നിൽ റസൂലുള്ളാഹ് റസൂലുള്ളാഹ് അങ്ങനെ സമർപ്പിച്ച സിദ്ദീഖ് തങ്ങൾ, ആ സിദ്ദീഖ് തങ്ങൾ മദീനത്ത് മദീനയിൽ സിദ്ദീഖ് തങ്ങളുടെ പേരിൽ ഒരു പള്ളി കാണാം. ഉസ്താദുമാര് പറയാറുണ്ട് ആ പള്ളി നിലകൊള്ളുന്നത് സിദ്ദീഖ് തങ്ങൾ വല്ലാതെ കരഞ്ഞുപോയ സ്ഥലത്താണ്. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, സിദ്ദീഖേ എന്ത് പറ്റി, എന്ത് ഇത്രമാത്രം കരയുന്ന, കരഞ്ഞ് 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 അതിന്റെ അടയാളം കണ്ടപ്പോ എന്ത് പറ്റി? അവിടുന്ന് പറഞ്ഞു,
ഉമറേ എന്റെ മോൾ ഇങ്ങനെ ഇവിടെ കിടക്കാൻ സമ്മതം തന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാറിന്റെ ചുവട്ടിൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നുമില്ല, ഞാനത് ഓർത്തപ്പോ കരഞ്ഞതാണ്. ആ സമയത്ത് ഉമർ മുഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്റെ സദ്യത്തേ, എന്റെ ജീവിതത്തിൽ കടിഞ്ഞുപോയ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങളുടെ ജീവിതത്തിൽ കടിഞ്ഞ ഒരു മിനിറ്റ് എനിക്ക് നൽകുമോ, ഒരു മിനിറ്റ് എനിക്ക് നൽകുമോ? സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അവിടുന്ന് ചോദിച്ചു, ഉമറേ എന്റെ ജീവിതത്തിൽ ആ ഒരു മിനിറ്റ് ഏതാ? സദ്യത്തേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മടിയിൽ കിടന്നില്ലേ? എല്ലാം നിങ്ങൾ അടച്ച് സുരക്ഷിതമാക്കിയപ്പോ നിങ്ങളുടെ കാലുകൊണ്ടൊരു ഭാഗം കുത്തി. ആ സമയത്ത് നിങ്ങളുടെ കാലിലൊരു വിഷമുള്ള പാമ്പ് കുത്തിയ സമയത്ത് വിഷമം വേദന കടിച്ചിറക്കാൻ കഴിയാതെ വന്നപ്പോ നിങ്ങൾ കരഞ്ഞില്ലേ? ഒരു തുള്ളി വെള്ളം റസൂലുള്ളാഹി മുഖത്തേക്ക് തുറച്ചില്ലേ? അപ്പൊ റസൂലുള്ളാഹി നിങ്ങളുടെ മുഖത്ത് നോക്കിയോ? ആ സമയത്ത് സദീഖേ, നിങ്ങളുടെ മടിയിലല്ലേ റസൂലുള്ളാഹി കിടക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്തും റസൂലുള്ളാഹി നിങ്ങളുടെ മുഖത്തും ഇങ്ങനെ നോക്കിയിട്ട് തുറഞ്ഞ സംസാരം നടത്തിയ ആ ഒരു സമയം എനിക്ക് നൽകിയാൽ എന്റെ സദീഖേ, എന്റെ അമലക്കു നിങ്ങൾക്ക് നൽകാം. സദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മീറ്റ് സമയത്തിന്റെ പവർ അവിടുന്ന് പറയുന്നുവെങ്കിലേ, സുബ്ഹാനല്ലാഹ്. ആ സദീഖ് തങ്ങളാണ് ആയിഷക്കിങ്ങളെ പറയുന്ന വാക്കുകൾ, എനിക്കൊരു അമലില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഒന്നെനിക്ക് പറയാനുണ്ട്, ലഖറാബത്തു റസൂലില്ല അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി, ലഖറാബത്തു റസൂലില്ല അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി, എന്ന റസൂലുള്ളാഹിന്റെ പൊന്നു മക്കൾ, അവിടുത്തെ കുടുംബം അഹ്ലു ബൈത്ത് അത് എന്റെ പൊന്നു മക്കളാണ്, എന്റെ ഉമ്മ ഉപ്പ എന്റെ മക്കളെക്കാൾ എനിക്ക് ഏറ്റവും കൽബിലുള്ളത്, ഹൃദയത്തിലുള്ളത് ലഖറാബത്തു റസൂലില്ല. ആ മക്കളെ കുറിച്ചും നമുക്ക് പവറുണ്ടോ പവറില്ലയോ എന്നുള്ള ചർച്ചകളാണ് സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ. ഞാൻ അതിനു വേണ്ടി സൂചിപ്പിച്ചത് മാത്രം ഈ ചർച്ചകളെ ഉള്ളൂ. മാലിക് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്, മാലിക് വന്നിട്ടുള്ളൂ. കുട്ടികൾ എന്റെ കൈവശം എന്തുണ്ട്? വിശുദ്ധ റമദാനിൽ ഒരു ദിവസത്തിൽ രണ്ട് ഖത്തം ഓടി തീർക്കുന്ന മുത്ത് ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിലേറെ ഹദീസ് മനഃപ്പാടമാക്കിയ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഷാഫിഈ ഇമാമിന്റെ എല്ലാമെല്ലാമാണ്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും, പക്ഷെ ഞാൻ സ്വാലിഹീങ്ങൾപ്പെട്ട ആളൊന്നുമല്ല. ഇത് ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കേട്ടപ്പെട്ട് റൂമിന്റെ അരികിൽ ചെന്നിട്ട് മറുപടി കൊടുക്കുക, ഉഹിബ്ബു സ്വാലിഹീന വഅന്ത മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, വഅന്ത മിൻഹും, അങ്ങ് സ്വാലിഹീങ്ങൾപ്പെട്ട ആള് തന്നെയാണ്. ലഅല്ലി അൻ അലാ അനാലബിക ശഫാഅ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ കുതിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ മഹിമ, ഷാഫിഈ ഇമാമിന്റെ മഹിമ പറയുന്ന എന്നും നോക്കൂ നിങ്ങൾ. അവിടുന്ന് എപ്പോഴും ഉസ്താദിന്റെ മഹത്വം ഇങ്ങനെ വീട്ടിൽ ചെന്നാ പറയും. ഉസ്താദിന്റെ മഹത്വം വീട്ടില് ഭാര്യയോടും മക്കളോടൊക്കെ ഇങ്ങനെ പറയാം. പണ്ടുള്ള സ്വഭാവമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, മക്കളോട് ചെന്നിട്ട് ഉസ്താദിന്റെ മഹത്വം വല്ലാതെ പറയാം. അങ്ങനെ ആ പറയുന്ന സമയത്ത് മോൾക്കൊരാഗ്രഹം ആ ഉസ്താദിനെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം. വാപ്പ പറഞ്ഞ വാപ്പാനെ വല്ലാതെ മഹബത്തെക്കുന്ന ഗുരുവല്ലേ, അപ്പൊ വാപ്പി ഉസ്താദ് അങ്ങനല്ലേ, വാപ്പ വിളിച്ചാ വരും. എന്തോ ഷാഫിഈ ഇമാമിനെ ക്ഷണിച്ചു, ചെന്ന് എന്റെ അനുജന്മാരെ ചെന്ന് പറഞ്ഞു, എന്റെ അഹമ്മദ് വിളിച്ച് അങ്ങനെ പോകാതിരിക്ക, റസൂലുള്ളാഹി ഷാഫിഈ ഇമാമിന് വലിയ ഇഷ്ടമുള്ള കുട്ടിയാണ്. അങ്ങനെ വിളിച്ചു പോയി. ചെന്ന് നോക്കുമ്പോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വല്ലാത്ത ഇബാദത്തെടുക്കുന്ന ഒരു മുത്താണ്, പക്ഷേ ഉസ്താദിന് വെള്ളപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നു, നേരെ അങ്ങ് കിടക്കുന്നുണ്ട്. ചെറിയ കുട്ടി ഇങ്ങനെ നോക്കുക, എന്റെ ഉപ്പാന്റെ ഉസ്താദ് ഇങ്ങനെ എത്ര ഇബാദത്തെടുക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. കുറെ കഴിഞ്ഞു നേരം വിളിക്കാനായി, ഇബാദിക്കാൻ അടുപ്പിച്ചു, വാ ഉസ്താദ് എഴുന്നേറ്റു, വാപ്പങ്ങനെ ഇബാദത്തെടുക്കന്നെ. ഉസ്താദ് പറഞ്ഞു, മോനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോകട്ടെ, കുറെ കാര്യങ്ങളുണ്ട്. മോനോട്, മോനായതുകൊണ്ട് അഹമ്മദ് ആയതുകൊണ്ട് ഞാൻ വന്നതാണ്, ഒരുപാട് ചുറ്റുപാണ്ട് ഞാൻ പോകുകയാണ്, പെട്ടെന്ന് പോയി. അപ്പൊ മോള് വന്നിട്ട് ഉപ്പാനോടൊക്കെ, ഉപ്പാ നിങ്ങളെ ഇബാദത്തിന്റെ പകുതി പോലും നിങ്ങളെ ഉസ്താദ് എടുത്തിട്ടില്ല കേട്ടാ, ആളവിടെ നിന്നെല്ലാം കിടക്കിയെന്ന് പറഞ്ഞു. മോളേ
ഞാൻ ഈ ഇബാദത്തെടുത്തത് എൻ്റെ ഉസ്താദ് ചെയ്തത് എൻ്റെ ഉസ്താദ് പോകുമ്പോൾ പറഞ്ഞത് ഇന്ന് 300 മസ്അല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ രാത്രി. മോനെ അഹമ്മദെ, ഈ വീട്ടിൽ കിടന്നിട്ട് 300 മസ്അല ഞാനിങ്ങനെ കുറവാക്കിയിട്ടുണ്ട്, അതൊക്കെ എഴുതണം, ഒക്കെ കുറിച്ച് വെക്കണം. അത് പറഞ്ഞിട്ടാ എന്റെ ഉസ്താദ് പോകുന്നത്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കണ്ണീർ എടുക്കുകയാണ്. ആ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തുകൾ അവർ പറയുന്നു, റസൂലുള്ളാഹിന്റെ മക്കൾ അവരാണ് എന്റെ എല്ലാം എല്ലാം എല്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, എക്കാലത്തും കണ്ടനാട് വരെ ഈ ഉമ്മത്തിൽ ഒരു തണലുകൾ തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് കുറവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ തണലുകൾ തന്നെയാണ്. ഏത് മനുഷ്യനാണെങ്കിൽ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, റസൂലുള്ളാഹിന്റെ കുട്ടികൾ എല്ലാ മനുഷ്യരുടെ അത്താണികളായിരുന്നു. മഹാനായ മമ്പ്രത്തെ തങ്ങളുടെ അരികിലേക്ക് മമ്പ്രത്ത പാപ്പ എന്ന് വിളിച്ചിട്ട് കര കാണാൻ കഴിയാതെ വിഷമിക്കുന്ന കുട്ടികൾ വിളിച്ചു കരയുമ്പോ കാട്ടിട് തെങ്ങിന്റെ ഫൗക്കിൽ ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കണം. മക്കളെ, എന്റെ സാധുക്കൾ ഇങ്ങനെ കരകാണാൻ കഴിയാതെ വിഷമിക്കുന്നു, ഒരുവറ്റം ചെറുപ്പക്കാർ ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. നോക്കൂ എന്റെ സഹോദരങ്ങളെ, മഹാനായ മമ്പ്രത്തെ തങ്ങൾ, മഹാനായ പാണക്കാട് പൂക്കോഴത്തങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യമക്കളുടെ അത്താണിയായിരുന്നു. മഹാനായ ശൈഖുന മനുഷ്യമക്കളുടെ അത്താണിയായിരുന്നു. അതിന് കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പഠിച്ചത് അള്ളാഹുവാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഹൈന്ദവർക്ക് വെള്ളം കൊടുക്കുന്നതും ക്രൈസ്തവർക്ക് വെള്ളം കൊടുക്കുന്നതും യജമാനനായ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അടിമകളെ ആക്രമിക്കാൻ ഭൂമിയിൽ ഒരാളെ റബ്ബി ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെയും. അതാണ് റസൂലുള്ളാഹിന്റെ മക്കൾ ഇവിടെ കാണിച്ചു തന്നതും. ആ ഒരു ബോധം സമുദായത്തിനുണ്ടെങ്കിൽ ഭീകരവാദമോ തീവ്രവാദമോ അങ്ങനെയുള്ള ചിന്താഗതികളോ ഈ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഈമാനിന്റെ വെളിച്ചമുള്ള ചെറുപ്പക്കാരിൽ എങ്ങനെയുണ്ടാകും സഹോദരങ്ങളെ? കാരണം ഇവിടെയുള്ള മുസ്ലിമിനെ പഠിച്ചത് അള്ളാഹുവാണ്, അമുസ്ലിം പഠിച്ചതും അള്ളാഹുവാണ്. നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നതുവരെ മുസ്ലിമിങ്ങളെ, നിങ്ങൾ ആരും തന്നെ മൂമിനായി മരിക്കുകയില്ല. റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ ആരും തന്നെ മൂമിനായി മരിക്കുകയില്ല. ദാഹിച്ചു പിടിയുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടിയ സമയത്ത് എനിക്കല്ല സക്രാത്തിന്റെ വലിയെന്ന് കേട്ടിട്ടില്ലേ എന്റെ അനുജന്മാരെ, സമുദ്രത്തിൽ വെള്ളം മുഴുവൻ കിട്ടിയാൽ കുടിച്ചു പോകുന്ന ആ സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ആരെങ്കിലും ഒഴിവാക്കോ? നേരെ മറിച്ച് കൂടെ കിടന്ന് പിടയുന്ന സഹപാഠിയ കൂട്ടുകാരന് നോക്കിട്ട് കിട്ടിയ വെള്ളം പറഞ്ഞു അങ്ങോട്ട് കൊടുക്കോ, എനിക്കത്ര ദാഹമില്ല, എന്നെക്കാളും ആവശ്യമായി കിടക്കുന്ന എന്റെ കൂട്ടുകാരനാണ്. ആ വെള്ളം കൊണ്ടുപോയി കൊടുത്ത കൂട്ടുകാർ ആ സഹാബികളാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ നബിയേ? സ്വഹാബത്തെ, ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹു, നിങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കുന്ന കരുണയല്ല. വലാകിന്നഹ റഹ്മത്തുന്നാസ്, ജാതി മത വ്യത്യാസമില്ലാതെ ലോകത്തെല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. എന്ത് സംഭവിച്ചാലും പക്വതയോടുകൂടെ ഭൂപൂമികളിലൂടെ മഹാന്മാർ പഠിപ്പിച്ച ആയുധം പക്വതയോടുകൂടെ ഏതെങ്കിലും ഹർത്താലുകളിലോ മറ്റോ മറ്റു മതക്കാരെ തെരുവിളിക്കരുത്. തെരുവിളിച്ചാൽ യുവാക്കളെ വിരലുകടിക്കേണ്ടി വരും. റസൂലുള്ള പൊരുത്തപ്പെടോ, മറ്റു മതക്കാരെ ഏത് ഹർത്താലുകളാകട്ടെ മറ്റു മതക്കാരെ ചീത്ത പറയുകയോ മറ്റു മതക്കാരെ തെരുവിളിക്കുകയോ അത് ഉപ്പാപ്പ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യന്